ഒരു 70% കരിയിലയും ഒരു 30% പച്ചില വളങ്ങളുമാണ്. ഇതിന് വായുസഞ്ചാരത്തിന് വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും കൃഷിയൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ വേനലാണ്, എല്ലാവരും നന്നായിട്ട് കൃഷി ചെയ്യണം. അപ്പോൾ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല വില കൊടുത്ത് വളം വാങ്ങിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കരിയിലയും പച്ചിലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നന്നായിട്ട് നമുക്ക് വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിൽ ഒക്കെ വേസ്റ്റാക്കി വരുന്ന നമ്മുടെ കരിയില, അതിനകത്ത് കാർബൺ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പച്ചിലകൾ, നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ നിൽക്കുന്ന പച്ചിലകളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടൻറ്റും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് വളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് നല്ല വളമാണ് നമ്മുടെ ചെടിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് കരിയില കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അത് നമുക്കൊരു പ്ലാസ്റ്റിക് ചാക്കിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലത്ത് നമുക്ക് ചെയ്ത് വെക്കാവുന്ന ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കരികളിലൊന്നും കത്തിച്ച് കളയണ്ട. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചാക്കാണ്. ഇനി പ്ലാസ്റ്റിക് ചാക്കോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആണെങ്കിലും ഇട്ട് കൂട്ടിയിട്ട് നമുക്ക് ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കരിയില. അത് ഏത് കരിയിലയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നമ്മുടെ മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, അതുപോലെ തേക്കുണ്ട്, അതുപോലെ പ്ലാവിൻ്റെ ആഞ്ഞിലി, അതുപോലുള്ള നമ്മുടെ പറമ്പിലുള്ള എല്ലാ കരിയിലകളും ഞാനിപ്പോൾ ഒരു ചാക്കിൽ കൊള്ളാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ട തേക്കിൻ്റെ കരിയിലയും പ്ലാവിൻ്റെയും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തൂത്തുകൂട്ടി സാധാരണഗതിയിൽ നമ്മുടെ തെങ്ങിൻ ചോട്ടിൽ ഇടുകയോ തെങ്ങിനെ പുതയിടുകയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ കൂടുതലും കത്തിക്കാറില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് വളം പച്ചക്കറികൾക്ക് വേണ്ടി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഈ കരിയിലേക്ക് കൂടുതലും കാർബൺ കണ്ടൻറ്റാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് മാത്രം നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ അതിൻ്റെ കൂടെ കുറച്ച് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ വരാനായിട്ട് നമ്മുടെ പച്ച ഇലകൾ നമ്മൾ ചേർക്കാറുണ്ട്. നമുക്കറിയാം ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് നൈട്രജനാണ്. അപ്പോൾ പച്ച ഇലകളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കമ്പോസ്റ്റിങ് എളുപ്പമാവുകയും ചെയ്യും, നമുക്ക് നല്ല വളം കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു പ്രാവശ്യം തന്നെ ചെയ്തിടണം. എല്ലാ ദിവസവും ചെയ്തിട്ടരുത്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്ക് അടുത്ത ചാക്കിൽ അടുത്ത ദിവസത്തെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഈ വീണ്ടും വീണ്ടും ഈ കരിയിലയോ അല്ലൊന്നും ആഡ് ചെയ്യാതിരിക്കുക. നമുക്ക് വീണ്ടും വരുന്നത് വേറൊരു ചാക്കിലേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് കരിയിലയാണ്, പിന്നെ നമുക്ക് പച്ചിലകളും വേണം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു 70% കരിയിലയും ഒരു 30% പച്ചില വളങ്ങളുമാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ അതുപോലെ നമ്മുടെ ചീമക്കൊന്ന ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ചീമക്കൊന്നയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ളത്. അല്ലെങ്കിൽ കൊന്ന, കണിക്കൊന്ന, അതുപോലുള്ള കാര്യങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള പുല്ലോ കാര്യങ്ങളോ. ഞാൻ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ പച്ചിലകൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് തന്നെ ഞാൻ പറിച്ചെടുത്ത പച്ചിലയുണ്ട്. പിന്നെ നമ്മുടെ വാഴയുടെ ഇലയുണ്ട്. നമ്മളൊരു വാഴ വെട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ കമ്പോസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് നമുക്ക് നല്ലത് ചാണകവെള്ളം നല്ലതാണ്, അല്ലെങ്കിൽ നമ്മളുടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. ഇനി വെറും വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചാണകവെള്ളമോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കും. അതുകൊണ്ടാണ് അത്തരം വെള്ളം വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അതുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതെടുത്തു. നമുക്ക് പച്ച ചാണകം ഇപ്പോൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്ലറി എടുത്തിട്ടുണ്ട്, പിന്നെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ തൈരുണ്ടെങ്കിൽ തൈര് കൊണ്ട് നമുക്കിത് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. കമ്പോസ്റ്റിങ്ങിന് വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു അരിച്ചാക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു അരിച്ചാക്ക് എടുത്തു. പ്ലാസ്റ്റിക് ആക്കി ഇത് വലിയ കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ വലിയ പൊടിഞ്ഞു പോകാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് ആയിരിക്കണം നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കൂടെ പ്ലാസ്റ്റിക്കും കൂടെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചാക്കിനകത്തേക്ക് നമ്മുടെ ഈ കരിയില നമുക്കിടാം. അപ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിക്കോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കരിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കഞ്ഞിവെള്ളമാണ് നമ്മളിതിന് വേണ്ടി എടുക്കുന്നത്. കഞ്ഞിവെള്ളം കുറച്ച്, അത്യാവശ്യം പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ നല്ലതാണ്. അത് ഒരു കപ്പിന് ഒരു 3-4 കപ്പ് വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്, കാരണം നമുക്കിതിന് അത്യാവശ്യം വെള്ളം വേണം. ഇത് നമ്മുടെ
biogas in the slurry and add on. Biogas in the slurry, Nala or the Jaiva Valavana. Ideal composting in a Namakitan Gudaga. Idina taken Namade, Kanyolo, a legal number day slurry and down on the lower, how Namaka Nanachuga. In the Tidina take a corch, patchilagalit to go. The patchilagalit to go. In the Tadinum, Namkorchavalam or Chuduga. അത്യാവശ്യം നനവ് നന്നായിട്ട് തന്നെ നിൽക്കണം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം ഇനി ബാക്കി കരിയിലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോ ഇനി വീണ്ടും ഇതുപോലെ കുറച്ച് വെള്ളം അത് ഇലകളെല്ലാം നനയണം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ എന്തുമാത്രം ഒഴിച്ചിട്ട് വേണം അങ്ങനൊന്നും ഇല്ല കേട്ടോ നമുക്ക് സൗകര്യം പോലെ നമ്മൾ അത് ചെയ്തു കൊടുക്കാം പിന്നെ കുറച്ച് വാഴയില നമുക്ക് എടുക്കാം കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വാഴക്കൃഷിയൊക്കെ ഉണ്ടോ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ ഏത് വാഴയിനമാണ് ഉള്ളതെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്ക് അതുപോലെ നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയവർ അവരുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് പ്രയോജനമാകും ഈ പച്ചലകളൊന്നും ഇപ്പോൾ ഇനി കരിച്ച് കളയുകയൊന്നും വേണ്ട നമുക്കിത് നമുക്ക് വളം ഉണ്ടാക്കാനും അതുപോലെ ഇത് അരച്ച് ചീരയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേക്ക് അപ്പോൾ നമ്മളുടെ ഏകദേശം നമ്മുടെ ഈ ചാക്ക് നിറഞ്ഞു അപ്പോൾ ഇനി കുറച്ചുകൂടെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോഴിവളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കൊന്ന് ഒരു ലെയറായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം പെട്ടെന്ന് ഇതിൻ്റെ ജീവാണുക്കളുടെ വളർച്ചയ്ക്കൊക്കെ ഈ കോഴിവളവും ചാണകവും ഒക്കെ നല്ലതാണ് അപ്പോൾ അത് പെട്ടെന്ന് വളവാകാനായിട്ടും ഇടവരും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ചാക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ പറഞ്ഞതുപോലെ ഈ വെള്ളവും നമ്മുടെ കരിയില അതുപോലെ പച്ചിലകളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല വെയിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ വെള്ളവും നന്നായിട്ട് അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും മതിയാവും ഇനി ആവശ്യമുണ്ട് ഇനി കൂടുതൽ കരിയില ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ചാക്കിൽ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് കെട്ടിവെക്കാം അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്കിന്ന് കെട്ടിവെക്കാം അപ്പോൾ നമ്മുടെ കരിയില കമ്പോസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു 60-90 ദിവസം വരെയൊക്കെ ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല അത് ആകുന്ന സമയത്ത് ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതിന് വായുസഞ്ചാരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം കാരണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഇതിൻ്റെ വായുസഞ്ചാരമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ചണച്ചാക്കാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഹോളൊന്നും ഇട്ട് കൊടുക്കണ്ട കാരണം അതിന് അത്യാവശ്യം ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് വായുസഞ്ചാരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം
അപ്പോൾ നമ്മൾ ഹോളൊക്കെ ഇട്ടു. ഇനി ഇത് തണലത്ത് വെക്കുക. വെയിൽ നല്ല ഡയറക്റ്റ് വെയിലടിക്കാത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ വളം ശരിക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് അത് സാധിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് നേരെ തിരിച്ച് കമത്തി വെക്കുന്നത് നല്ലതാണ്. കാരണം അടിഭാഗം മേളിൽ വരാനും ഈ മേളിലുള്ളത് താഴെ പോകാനുമുള്ള രീതിയിലൊന്ന് റെഡിയാക്കി വെക്കണം. അങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പോൾ വെക്കണം. അതായത് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അങ്ങനെ വെച്ച് കഴിഞ്ഞ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയും വേണം. ഒരു 2-3 മാസം വന്ന സമയത്ത് ഇത് ആകെപ്പാട് അടിഞ്ഞിതിൻ്റെ ഒരു 50% വളം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഈ കരിയില കൊണ്ട് നമുക്ക് നല്ല കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ചെടികൾക്ക് വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വായുസഞ്ചാരം, നമ്മുടെ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാകാനും അതുപോലെ ചെടികളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനും അങ്ങനെ വായുസഞ്ചാരത്തിനുമൊക്കെ നല്ലതാണ് നമ്മുടെ ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ചെടികളുടെ വളർച്ചയ്ക്കുമൊക്കെ വളരെ നല്ല ഒന്നാണ് നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മറ്റ് വളങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ ഇട്ട് നോക്കുക. ഇനി ഇത് കൊണ്ട് മാത്രമാണെങ്കിലും നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയും വീണ്ടും കരിയില വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ചാക്കും കൂടെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ കരിയിലയും വേസ്റ്റ് ആകത്തില്ല. ഇത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് സേഫ് ആയിട്ടിരുന്നോളും. നമുക്ക് വളത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഇത് വളം ആകുകയും ചെയ്യും. നമുക്ക് പുറത്തുനിന്ന് വളം വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരണം. അതുവരേക്കും ബൈ.